ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കിട്ടിലൻ പാലട റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിൽ, അതും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ പാലട ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാക്കറ്റ് അടയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അട നമ്മൾ ഉണ്ടാക്കുമ്പോൾ സാധാരണ സോഫ്റ്റ് ആവാറില്ല. പക്ഷേ നമുക്കിത് സോഫ്റ്റാക്കി എടുക്കാനായിട്ട് ഒരു സൂത്രമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 1 ലിറ്ററിൻ്റെ കണക്കിനാണ് കേട്ടോ ഞാനിവിടെ പാലട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ ഈ നുറുക്കിയെടുത്ത ഈ പാലടയുടെ ഈ അട ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് നാളെയാണ് ആവശ്യമെന്ന് വെച്ചാൽ തലേ ദിവസം വേണമെങ്കിൽ നമുക്കിതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് മൂടി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കുതിരും. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാഴലയിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ അതിൻ്റെ ഒരു രുചിയും ഒരു മണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആവിയിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മതിയാവും. അത് വേഗം തന്നെ വെന്ത് കിട്ടും. 5 മിനിറ്റ് മതിയാവും ആവിയിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഇനി ഇതിനും ചെറുതാക്കി സൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തണുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് ചെറുതാക്കി ആക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതിയാവും, കാരണം നന്നായി കുതിർന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആറിയതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അട വേവണേൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 ലിറ്റർ പാലും തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മളത് ഡിവൈഡ് ചെയ്യുക, ഹാഫ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇത് ടോഫിയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. അപ്പോൾ ഇതൊരു മുക്കാ ഭാഗം നമുക്ക് വേണം. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ടതാണ്, അത് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഒരു മിക്സിയുടെ ജാറിൽ ഞാനിതിൻ്റെ ഒരു മുക്കാൽ പോർഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, മുഴുവനും എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ, അതിൽ നമ്മൾ ഹാഫ് പോർഷൻ ആക്കിയിരുന്നു. അപ്പോൾ അതിൽ 1 ഗ്ലാസ് പാല് നമ്മളിതിലിട്ട് അടിച്ച് ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ അടിച്ചതിന് ശേഷം വീണ്ടും 1 ഗ്ലാസും കൂടി എടുക്കുക. അപ്പോൾ അതായത് ടോട്ടൽ 2 ഗ്ലാസ് പാല് നമ്മൾ ഇതിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു ഉരുളിയോ പാത്രമോ വെച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 2 ഗ്ലാസ് പാല്, അതായത് നേരത്തെ നമ്മൾ 2 പോർഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാല്, അപ്പോൾ അതിൽ ഹാഫ് പോർഷൻ അട വേവിക്കാനും ഹാഫ് പോർഷൻ നമ്മൾ ടോഫി മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഗ്ലാസ് തിളപ്പിച്ച പാലിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടയും പാലും കൂടിയിട്ടൊന്ന് ആ ഒരു ഇതിലേക്ക് ഒന്ന് സോഫ്റ്റായി കിട്ടാം, ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി അട നല്ല സോഫ്റ്റാണ്, അപ്പോൾ ഒട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പാലിലിട്ട് കഴിഞ്ഞാൽ അത് വെവ്വേറെയിട്ട് കിടക്കും. അപ്പോൾ ഈ പാലടയുടെ ആ അടയുടെ സൈസ് നമുക്ക് ചെറുതാക്കണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഇടുന്നതിന് മുന്നേ തന്നെ ചെറുതാക്കിയിട്ട് ഇട്ടാ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടി കിടക്കുന്നതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ പാലിൽ വന്ന് കഴിയുമ്പോൾ ഒട്ടലൊക്കെ മാറി അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ടോഫിയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മിക്സിയിലടിച്ച് അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ പാലട റെഡി. ഇതിനാണ് നമ്മൾ കുറുക്കി 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 സമയം കളയണത്. അപ്പോൾ ഇനി ആരും പാല് കുറുക്കി സമയം കളയണ്ട, കുക്കറിലിട്ടിട്ട് അടിച്ച് സമയം കളയണ്ട. ഈ രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ രീതി തന്നെ വെക്കുള്ളൂ, കാരണം അത്രയും ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്, സദ്യയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടണേ. സ്വന്തം പുകഴ്ത്താണെന്ന് വിചാരിക്കരുതിട്ടോ, കാരണം പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും ടേസ്റ്റിൽ കിട്ടിയ കാരണം കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ, നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലടയ്ക്കും പാലിലും മധുരമില്ലല്ലോ, പാലട നമ്മളിട്ടതിലേക്ക് ഇത്തിരി മധുരം കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ അടയൊക്കെ നന്നായിട്ട് പാലിൻ്റെ ഒപ്പം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്, തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ
മിക്സ് ഇട്ട് കൊടുക്കാം. അതായത് ടോഫിയും പാലും കൂടിയിട്ട് മിക്സിയിൽ അടിച്ച് അതൊരു രണ്ട് ഗ്ലാസ്സാണ് അതിലും പോയത്. പിന്നെ ഈ അട വേവിക്കാനായിട്ട് രണ്ട് ഗ്ലാസ്, അങ്ങനെ ടോട്ടൽ നാല് ഗ്ലാസ് പാലെന്ന് പറയുന്നത് ഒരു ലിറ്റർ പാല്. അപ്പോൾ ഒരു ലിറ്ററിൻ്റെ പാലടയാണ് നമ്മളിവിടെ തയ്യാറാക്കിയത്. കണ്ടോ ഇത്രയേ ഉള്ള പണി. അപ്പോൾ കുറുക്കി കുറുക്കി കഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ പാലടയുടെ അതേ കളറും അതേ ടേസ്റ്റും നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പാലട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് അത്രയും മതി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുന്നതാണ്. നമ്മൾ സദ്യക്ക് വിളമ്പുമ്പോൾ തന്നെ തൊട്ട് മുന്നേ ആയാലും നമുക്ക് വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറുകി പോകുന്നുള്ള വിഷമമൊന്നും വേണ്ട. പിന്നെ പാലടയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിത് ഏലക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കായി പൊടിച്ചിട്ടൊക്കെ ഉള്ളവർക്ക് ഇടാം, എനിക്ക് അങ്ങനെ ഇടുന്നത് അത്ര താല്പര്യമില്ലാത്തതാണ്. ഞാൻ ഇങ്ങനെ ഇടുള്ളൂ, കാരണം പിള്ളേർക്കൊക്കെ കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല, ഇതാകുമ്പോൾ അങ്ങനെ തന്നെ എടുത്ത് മാറ്റിയിടാലോ. പിന്നെ ഈ പാലട കുടിക്കണമെന്ന് തോന്നുമ്പോൾ, സദ്യയുടെ പാലട കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഈ രീതിക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി കടയിലൊന്നും ഓർഡറൊന്നും കൊടുക്കണ്ട, 1 ലിറ്റർ പാലട ഓണത്തിന് വിഷുവിനൊക്കെ ഓർഡർ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇനി അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എങ്ങനെയുണ്ട് ഈ റെസിപ്പി എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.